ഹലോ, എല്ലാ കൂട്ടുകാരും ഓണൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കായിരിക്കുമല്ലേ. അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു നല്ലൊരു ഓണം ആശംസിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് അല്ലറ ചില്ലറ പരിപ്പണികളാണ് കേട്ടോ. അപ്പം ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം ഇന്ന് പള്ളിയിൽ ഭക്ഷണം കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ അങ്ങോട്ടുള്ള ഭക്ഷണങ്ങൾ റെഡിയാക്കാണ്. കടലക്കറിയും ബൂരിയും ദോശയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചേട്ടാ. അപ്പോൾ കറി ആദ്യം കടല, ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല പുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം കറി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഗ്യാസ് തീരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പണി കിട്ടും, അതുകൊണ്ട് വേഗം കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. മക്കളെ മദ്രസയിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി നോക്കുന്നത്. അപ്പോൾ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ചായയൊക്കെ ആവണം, ചായയും കടിയും കറിയും ഒക്കെ ആവണം കേട്ടോ. അപ്പോൾ എല്ലാവരും സദ്യ ഒക്കെ കഴിച്ച് ഉണക്കോടി കൊടുത്ത് പായസമൊക്കെ കഴിച്ച് ഇരിക്കുകയായിരിക്കണേ. അപ്പം ഞാനും ഇന്നലെ ഇങ്ങനെ ഒരു കൊതിട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് അരിപ്പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അത് ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിയുകയും ചെയ്തു. അപ്പോൾ ഒരു ലേശം കേട്ടോ, ഒരു പൂതിക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഓണായിട്ട് നമ്മൾ സദ്യ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ പായസമെങ്കിലും ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കാം. നല്ലൊരു ദിവസം, നല്ലൊരു ആഴ്ചയിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നല്ലേ. അപ്പോൾ ഇപ്പോൾ കുറച്ച് മൂഡ് ഓഫൊക്കെ ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു പീരിയഡ്സിൻ്റെ ടൈമിലൂടെയൊക്കെ കടന്നു പോകാണ്, അതുകൊണ്ടാണ് ഭയങ്കര ടെൻഷനും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ദേഷ്യം അങ്ങനത്തെയൊക്കെ ഒരു ഇതാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ എനിക്ക് വെറുതെ കരച്ചിൽ വരും, അങ്ങനെയൊക്കെ ഒരു ഫീലാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയൊക്കെയാണ്, ഞാൻ അതിൻ്റെ ഇടയിൽ തുടക്കൽ പഠിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ വലിയൊരു സുഖമൊന്നുമില്ല കേട്ടോ മനസ്സിനും. നമ്മൾക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീലാണ് പിന്നെ ഈ ഒരു ടൈമിൽ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. വെറുതെ വെറുതെ ദേഷ്യം വരും, വെറുതെ സങ്കടം വരും, അങ്ങനെയൊക്കെയാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇരിക്കാന്നല്ല, എന്തെങ്കിലും പണി എടുക്കുന്ന സമയത്ത് മനസ്സ് ഇവിടെ നല്ല ഇരിക്കും കേട്ടോ. വേറെ എവിടെയെങ്കിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെടും കേട്ടോ. അങ്ങനെയൊക്കെ ഒരു മൈൻഡാണ് ഈ ഒരു ടൈമിൽ. കുറേയൊക്കെ ഞാൻ ഇന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ നോക്കും കേട്ടോ. സൂപ്പറാണ്, എല്ലാ പണിയും വേഗം വേഗം ചെയ്ത് വേഗം ഇരിക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഞാൻ തന്നെ എന്നെ തന്നെ മോട്ടിവേറ്റ് ആക്കും കേട്ടോ. പിന്നെ മക്കൾ പോയാൽ തന്നെ ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഒറ്റ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷൻ മാതിരിയാണ് കേട്ടോ. അപ്പോൾ മക്കൾ ഉള്ളപ്പോൾ ഭയങ്കര ഒറ്റ മൂലയൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാവും. പിന്നെ ഓരോ പണിയൊക്കെ ആയിട്ട് ഞാനൊരു 10-11 മണിയാകുമ്പോഴത്തേക്കും പണിയൊക്കെ വരും കേട്ടോ. അപ്പോൾ ആ പണിയൊക്കെ തീർത്തങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ എന്താ എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ പീരിയഡ്സിൻ്റെ ടൈമും കൂടി ആയതുകൊണ്ട് തീരെ മനസ്സിന് തീരെ ഒരു സുഖമില്ല കേട്ടോ. അപ്പോൾ ഒരുവിധ സ്ത്രീകളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ എല്ലാവരും ചിലർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതായത് ഈ ടൈമിൻ്റെ ഹോർമോണിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് എന്നൊക്കെ ഞാൻ ഇവിടെ വായിക്കുകയും ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുക ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ ഞാനെല്ലാം അങ്ങനെ നമുക്ക് ഹാപ്പി ആവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നോക്കൂ കേട്ടോ. ഞാൻ വീഡിയോസ് എടുത്തു വെച്ചാലെന്ന് വെച്ചിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇടാനുള്ള ഒരു മൂഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തോ ഭയങ്കര മാനസികമായിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത് ടെൻഷൻ കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ മാറുന്ന ടെൻഷനും
വേറെ സെറ്റിലാവുമ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. കുറേ പ്രശ്നങ്ങളും കുറേ പ്രാരാബ്ദങ്ങളും ഇതിൻ്റെയൊക്കെ നടുവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യാന്ന്, നടുക്കടലിൽ പെട്ടൊരവസ്ഥയാണ് ഇപ്പോൾ. എന്താ ചെയ്യാന്നൊരു പിടുത്തമില്ല കേട്ടോ. ഇന്ന് നേരം വെളുക്കുന്നു, നമ്മൾ വെച്ചുണ്ടാക്കുന്ന അടിച്ചു വരുന്ന തുടക്കുന്ന തിരുമ്പുന്ന കുളിക്കുന്ന നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് ദിവസങ്ങൾ എന്നും കടന്നു പോകുന്നത്. ഓരോ ദിവസം വലിയ ചേഞ്ചൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ നമ്മളെ എപ്പോഴും പുറത്തു പോകും, അല്ലെങ്കിൽ വീട്ടിൽ പോകും, അങ്ങനത്തെയൊക്കെ ഒരു റൂട്ടീനാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ചൊരു റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. എന്നാലും ചില സമയത്ത് ഭയങ്കര ടെൻഷനാണ്, ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇതേപോലെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ബോറടിച്ച് മനസ്സ് കൈവിട്ട് പോകുന്നുള്ളൊരു അവസ്ഥയിലെത്തിയപ്പോഴാണ് ഞാൻ യൂട്യൂബിലേക്ക് വരുന്നത് കേട്ടോ. ഒരു നമുക്ക് ഏണിങ്സ് മാത്രമല്ല, നമുക്കൊരു മനസ്സിനൊരു സന്തോഷം എന്നുള്ള ഒരു ഇതിന് നമുക്കിഷ്ടമുള്ളൊരു ഇത് ചെയ്യാന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് മുയലിനെ വളർത്തണ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മുയലിനെയൊക്കെ വാങ്ങി വളർത്തിയും ഓരോ മക്കളുണ്ടാകുമ്പോൾ അങ്ങനെ കുറച്ച് വലുപ്പാകുമ്പോൾ സേലുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. നമുക്ക് മഴയായപ്പോൾ ചപ്പും അവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരെ കൊടുത്ത് നമ്മൾ ഒഴിവാക്കിയിട്ട്. അപ്പം അത് അവരോടി പോയപ്പോൾ അവിടെ ഉള്ളപ്പോൾ കുറച്ചൊരു മനസ്സിന് സമാധാനമായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടി ഇപ്പോൾ പോയപ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ യൂട്യൂബ്, ഞാനൊരു 3-4 കൊല്ലമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ, ഒരു ചാനൽ തുടങ്ങിയാൽ എന്താന്നുള്ളൊരു അങ്ങനെ ചിന്ത ഞാൻ കുറേ ആയിട്ട് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയതാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ അന്നാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാറില്ലായിരുന്നു, കാരണം എടുക്കാനും ഇടാനൊക്കെ ഒരു മടിയായിരുന്നു കേട്ടോ. എങ്ങനെ ചെയ്യേണ്ടത് എന്താ ഇതാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഓരോരുത്തരെ യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ പഠിച്ചതാണ് കേട്ടോ. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ഈ യൂട്യൂബിലേക്ക് അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ടെൻഷൻ നമുക്ക് ഏണിങ്സ് മാത്രമല്ല, നമ്മളൊരു മനസ്സിന് സന്തോഷം എന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയുക, ഒരു റിലാക്സേഷൻ എന്ന് പറയില്ലേ, ആ ഒരു സംഭവം ഉണ്ടാവുമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമ്മളൊരു 4 ആളോട് വർത്തമാനം പറയുമ്പോഴൊക്കെ ഞാൻ അധികം ആരോടും പുറത്തിറങ്ങിയ വർത്തമാനം പറയുക ചെയ്യുന്നൊരു ആളല്ല കേട്ടോ. ഞാനധികം ആരോടും അധികം വർത്തമാനം പറയേ, ഒരു വേഗം പരിചയപ്പെടുക അങ്ങനത്തെ ഒരു സ്വഭാവമല്ല കേട്ടോ. ഞാനൊരു നമ്മളെ ഫ്രണ്ട്സിനെ തന്നെ അധികം വിളിക്കുക, അങ്ങനെ എപ്പോഴും വിളിക്കുകയും പറയും, അങ്ങനത്തെ ഒരു ഇതുമില്ല. വാട്സപ്പിൽ എപ്പോഴും കോണ്ടാക്റ്റ് അങ്ങനത്തെ ഇതുമില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനേ അങ്ങനെ ആരുമില്ല കേട്ടോ. എല്ലാവരും ഫ്രണ്ട്സാണ്, ബെസ്റ്റായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരാൾ പിന്നെ ഈ 1 കൊല്ലമായി അവൾ പിന്നെ മരിച്ചു പോയിട്ടോ. 2 കൊല്ലം ഞങ്ങൾ +1 to +2 വരെ ഒരു 10-12 മാസത്തെ പരിചയമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ തമ്മിൽ. എന്നാലും പക്ഷേ ഈ ഒരു ജന്മം മുഴുവൻ ഞങ്ങൾ പരിചയമുള്ള പോലെയാണ് ആയിരുന്നു എനിക്ക് അവൾ കേട്ടോ. പക്ഷേ അവൾ ഒരു 1 കൊല്ലം മുമ്പ് മരണപ്പെട്ടുപോയി, അവൾക്ക് ക്യാൻസർ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അറിഞ്ഞത് 1-5 മാസമായപ്പോഴാണ്. പക്ഷെ 1.5 കൊല്ലമായിട്ട് വെക്കുന്നത്, 1-5 മാസമായപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു. അവളെ കാണാൻ പോകണം, അവൾ വയനാട്ടിലാണ്, ഞാൻ തമിഴ്നാടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ വിമൻസ് കോളേജിൽ അവൾ ഹോസ്റ്റലിലായിരുന്നു, ഞാൻ ഡയസ് കോളേജായിട്ട്. അങ്ങനെ ഞങ്ങൾ പഠിച്ച അങ്ങനെ ഒരു പരിചയമാണ് കേട്ടോ. അവളെ കല്യാണം കഴിഞ്ഞൊരു മോനുണ്ട്, ചെറിയൊരു മോനുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ക്യാൻസറാണെന്നൊക്കെ അറിഞ്ഞത്, രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ടും അവളെ പിന്നെ അവളെയൊക്കെ അവളെ അറിയിക്കാണ്ട് കുറേ കൊണ്ടു നടന്നു കേട്ടോ. അവരോട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്, ബാക്കി ആവില്ല, ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അത്ര കേട്ടോ. അപ്പോൾ അവർ അവളെ അറിയിക്കാണ്ട് പിന്നെ അവളെ ഇക്ക തന്നെ കൊണ്ടു നടക്കുകയും എല്ലാ ഹോസ്പിറ്റലുകളിലും കുറേ ഹോസ്പിറ്റലുകളിൽ കാണിക്കുകയും എല്ലാ മരുന്നുകളും ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ അവൾ നല്ല ഭാഗ്യമുള്ളൊരു കുട്ടിയാണ് കേട്ടോ. അവൾ ആഗ്രഹിച്ച മാറ്റ ജീവിതവും
ഒരു മോനെയും ഒരു ഭർത്താവിനെയൊക്കെ കിട്ടി. അപ്പൊ കുറച്ച് ഒരു മാസത്തോളം ഞങ്ങൾ വിളിക്കും പറയുന്നു ചെയ്തിരുന്നില്ല കേട്ടോ. അപ്പൊ അവളെ എന്നെ നമ്പർ പോയിരുന്നു. അപ്പൊ വിളിക്കലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാനാണെങ്കിലും ഇവിടെ പിന്നെ നാത്തൂൻ്റെ കുട്ടിയെ പ്രസവിച്ച് കിടക്കുന്നു. അപ്പൊ അതിന്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് മെസ്സേജ് അയക്കുന്നു, അല്ലാണ്ട് വിളിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ദിവസം മുന്നോട്ട് വിളിച്ചപ്പോഴാണ് ഇങ്ങനെ കാര്യം പറയുന്നത് കേട്ടോ. ഞാനും കുറെ വൈകിയാണ് അറിഞ്ഞേട്ടാ. അപ്പൊ ഞാനൊന്ന് പോയി നോക്കാൻ വേണ്ടിട്ട് നിന്നപ്പോ അവള് പറഞ്ഞു ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു വലിയ സീരിയസ് ഒന്നും ആയിരിക്കൂല, കുറവുണ്ടാക്കി, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞെന്നൊക്കെ വിചാരിച്ച് നിക്കായിരുന്നു. അപ്പൊ ഒരു ദിവസം അങ്ങനെ ഫോൺ ചെയ്തപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ വലിയ അസുഖമാണ് എനിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു കൊറോണ ആയിക്കോ, കൊറോണ ആണോ വെച്ചപ്പോ അതല്ല, അതിലും വലിയ അസുഖമാണ്. അപ്പൊ എന്താ എന്താ പറയുന്നു പറഞ്ഞപ്പോൾ കുറെ നേരം ഉണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ക്യാൻസർ ആണെന്ന്. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഷോക്കായിട്ടോ, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരിതല്ലേ. പിന്നെ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അവളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പക്ഷേ എനിക്കത് പോകാനും കാണാനൊന്നും പറ്റിയില്ല. ഒരു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുത്തതുമില്ല കേട്ടോ. പിന്നെ അറിയുന്നത് പിന്നെ വേറൊരു കൂട്ടുകാരി വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ മരിച്ചിട്ടുണ്ട് അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ മയ്യത്തെടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര അത് അറിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനും ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ 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 പോകാൻ എനിക്ക് നിൽക്കാനും ഇരിക്കാനൊന്നും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സങ്കടം വെച്ചാൽ ഭയങ്കര സങ്കടം കേട്ടോ. മാനസികമായിട്ട് തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ പിറ്റേന്ന് പോകാൻ വിചാരിച്ചിട്ട് അന്ന് പിന്നെ പോയി എന്തായാലും കാണാൻ പറ്റില്ല, അവിടെ എത്തൂല. പിന്നെ അവിടെ പോയി ഇവിടെ വരുമ്പോഴത്തേക്കും നേരെ ഇരുടാവും ചെയ്യും. പിന്നെ ഞാൻ മൂന്നാമത്തെ ദിവസം മൂന്നിൻ്റെ അന്ന് പോയിട്ടോ. എനിക്കവിടെ എത്താൻ വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണൊന്നും വെള്ളം നിൽക്കുന്നില്ല കേട്ടോ. അവർ അവളമ്മാനെയും അവളെ അനിയത്തിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. അവർ കുറേ കെട്ടിപ്പിടിച്ച കാര്യമൊക്കെ ചെയ്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവിടുന്ന് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. ഇവിടെ വന്നാൽ പിന്നെ എനിക്കൊന്നും പറ്റുന്നില്ല, ഭയങ്കര ടെൻഷൻ, കണ്ണൊന്നും മായുന്നില്ല. ഞാൻ ഒന്ന് പോയി നോക്കിയില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കര കേട്ടോ. അപ്പം ഞാൻ കാക്കടുത്ത് പറഞ്ഞു നമുക്ക് പോയി നോക്കാം ഒരു ദിവസം എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അവളൊന്ന് പറഞ്ഞു വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം, അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ സമാധാനത്തിൽ നിൽക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ടെൻഷൻ ഒന്നും പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും മനസ്സൊന്നും മാറുന്നില്ല കേട്ടോ, ഭയങ്കര ടെൻഷൻ.